നമസ്കാരം, ഞാൻ ശിവകാമി. എൻ്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ചില ന്യൂജൻ നാട്ടുവിശേഷങ്ങൾ എന്ന സിനിമയുടെ വിശേഷങ്ങൾ പറയാനാണ് വന്നിരിക്കുന്നത്. നമ്മുടെ മോളുടെ കാര്യത്തിൽ നിങ്ങളുടെ വക്രബുദ്ധി എന്തെങ്കിലും കാണിച്ചാലുണ്ടല്ലോ. ഒരു ബിസിനസ് എങ്ങനെ പൊളിക്കാമെന്നതിന് ദേശീയ അവാർഡ് കിട്ടാൻ യോഗ്യത ഉണ്ടെന്നാ കേട്ടത്. എന്താണോ ഒന്നിനെ പട്ടു വീണ്ടും ഇതിനൊക്കെ ഞങ്ങളെ നാട്ടിൽ ചങ്ങള പൊട്ടിച്ച് ഓടുകയെന്നാ പറയാ. ഞാൻ പാമ്പാടി രാജേന്ദ്രൻ. സംഖ്യയാണല്ലേ പാവം പൊട്ടിയാണെന്ന് തോന്നുന്നു. ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാറ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം സംവിധായകൻ്റെ റോളിൽ തിരിച്ചു വരിക എന്നുള്ളതാണ്. അപ്പോൾ സാർ ഇൻഡസ്ട്രിയിൽ പ്രൊഡ്യൂസറിൻ്റെ റോളിലും ഒക്കെ ആക്റ്റീവ് ആണെങ്കിലും സംവിധായകൻ എന്നുള്ള ഒരു റോളിൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സിനിമയിലൂടെ തിരിച്ചു വരുന്നത്. അപ്പോൾ എനിക്കും നല്ലൊരു ഭാഗമാവാൻ പറ്റിയിട്ടുണ്ട്. നല്ലൊരു ക്യാരക്ടറാണ് സാർ എനിക്കിതിൽ തന്നത്. അപ്പോൾ അതിലൊരുപാട് സന്തോഷം. ന്യൂജൻ നാട്ടുവിശേഷങ്ങൾ എന്ന സിനിമയിൽ ഒരുപാട് നല്ല ഘടകങ്ങളുണ്ട്. കാരണം ഇതിൽ ഞാൻ, അതുപോലെ അഖിൽ, സോനു, ഞങ്ങൾ മൂന്ന് പേരാണ് ലീഡ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ളതെങ്കിലും ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഇതിലുണ്ട്. സുരാജേട്ടൻ, ഞാൻ സുരാജേട്ടൻ്റെ മോളായിട്ടാണ് ചെയ്തത്. അതുപോലെ എൻ്റെ അമ്മയായിട്ട് അഞ്ജലി ചേച്ചി, പിന്നെ ഹരീഷ് ഏട്ടനുണ്ട്. അപ്പോൾ സീനിയർ ആയിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ അവരെ കൂടെ ഞങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റി. അത് വലിയൊരു ഭാഗ്യമാണ്. ഇതിൽ ഞാൻ ചെയ്ത ക്യാരക്ടറിൻ്റെ പേര് മീനാക്ഷി എന്നാണ്. മീനാക്ഷി അപ്പിയറൻസിലൊക്കെ ഒരു നാടൻ, സാധാരണ ഒരു നാടൻ കുട്ടിയാണെങ്കിൽ കൂടി അവളുടെ ലൈഫിൽ അവൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന ചലഞ്ചസിൻ്റെ മുന്നിലൊക്കെ എന്താ പറയുക, ഷീ ഈസ് ഗുഡ് ഇനഫ് ടു ടേക്ക് ഹെർ ഓൺ ഡിസിഷൻസ്. ഭയങ്കര ബോൾഡാണ്, അവളുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ അവൾക്ക് അറിയാം. അപ്പം പക്ഷേ അപ്പിയറൻസിലാണെങ്കിൽ ഒരു നാടൻ കുട്ടി. അപ്പോൾ എനിക്ക് കൂടുതൽ കോമ്പിനേഷൻസ് തന്നിട്ടുള്ളത് അഖിലുമായിട്ടാണ്. അഖിൽ അതുപോലെ തന്നെ സുരാജേട്ടൻ, അഞ്ജലി ചേച്ചി, അങ്ങനെ അതുപോലെ മൂന്ന് സോങ്ങിൻ്റെ ഭാഗമാവാൻ പറ്റി. ഞാനും അഖിലുമായിട്ട് മൂന്ന് സോങ്സ് ചെയ്തു. പിന്നെ സോനു എനിക്ക് കോമ്പിനേഷൻസ് ഒന്നുമില്ല, പക്ഷെ ഞങ്ങൾ സെറ്റിൽ എപ്പോഴും ഒരുമിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി. ആൻഡ് വി സ്റ്റിൽ മെയിൻറ്റെയിൻ ദാറ്റ്. എന്റെ കണ്ണായി മാറേണ്ടവൾ അവൾ, എന്റെ കൈകോർത്ത് പോരേണ്ടവൾ അവൾ. എനിക്കിതിൽ മൂന്ന് സോങ്ങിൻ്റെ ഭാഗമാവാൻ പറ്റിയിട്ടുണ്ട്. പൂവ് ചോദിച്ചു, അതുപോലെ തന്നെ പരിഭവം, അവൾ എന്ന് പറഞ്ഞ മൂന്ന് സോങ്സ്. അപ്പം ശ്രേയ ഘോഷാല്, യേശുദാസ് സാറ്, ഇവരാണ് പാടിയിരിക്കുന്നത്. അപ്പം അവരുടെ ഇതിൽ നിങ്ങൾക്ക് വിഷ്വല് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു ഭാഗ്യം. അതുപോലെ തന്നെ ദിനേശ് മാസ്റ്റർ കൊറിയോഗ്രാഫ് ചെയ്ത ഒരു അടിച്ചുപൊളി പാട്ടുണ്ട്, ഡാൻസ് നമ്പർ ഉണ്ട്. അത് സോനു അഖിൽ ചെയ്ത സോങ്. പിന്നെ പൂവ് ചോദിച്ചു, അതുപോലെ തന്നെ പരിഭവം എന്ന് പറയുന്ന രണ്ട് സോങ്ങിൻ്റെ ലിറിക്സ് എഴുതിയിരിക്കുന്നത് വിജയൻ സാറാണ്. അതൊരു പ്രത്യേകത. പിന്നെ സാറിൻ്റെ സോങ്ങുകളെ പറ്റി പറയേണ്ട കാര്യമില്ല, പണ്ടുതൊട്ടേ നമ്മളൊക്കെ കേട്ട് വരുന്നതാണ്, എല്ലാവർക്കും ഇഷ്ടമുള്ള. അതുപോലെ തന്നെ സാറ് കൂടുതലും ഫോക്കസ് ചെയ്യുന്ന പ്രണയം, അത് തന്നെയാണ് ഈ സിനിമയിലും കൂടുതൽ പറയുന്നത്, പ്രണയത്തെക്കുറിച്ച്. പ്രണയം മാത്രമല്ല, ഹ്യൂമറാണ് ത്രൂ ഔട്ട് സിനിമ പറയണത്. ഹ്യൂമറിലൂടെ വിനയൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതവും അതുപോലെ തന്നെ മീനാക്ഷി, മീര, ഇവരെല്ലാം കണക്ട് ചെയ്തിട്ടുള്ള ഹ്യൂമറിലൂടെ പറയുന്നതാണ് സിനിമയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത്. അതിൽ ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഉദിച്ചു കണിയായി ഉണർത്തേണ്ടവൾ, ചിരിച്ചു പൂർണ്ണേന്തുവാകേണ്ടവൾ. ചില നേരമെന്നോടൊരു പൈതൽ പോലെ ചിണുങ്ങാൻ കിണുങ്ങാൻ അടുക്കേണ്ടവൾ. ഈ സിനിമയുടെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് സീനിയർ ആയിട്ടുള്ള ടെക്നീഷ്യൻസ് ഇതിലുണ്ട്. ഞങ്ങൾക്ക് അവരോട് വർക്ക് ചെയ്യാൻ പറ്റി. ഇപ്പോൾ ഡി ഒ പി ആണെങ്കിൽ അനിൽ ചേട്ടനാണ് ചെയ്തിരിക്കുന്നത്. ആർട്ട് ചെയ്തിരിക്കുന്നത് ബോബൻ ചേട്ടൻ, മേക്കപ്പ് പ്രദീപേട്ടൻ, കോസ്റ്റ്യൂം അരുൺ ചേട്ടൻ. അപ്പം ഇവരുടെയൊക്കെ കൂടെ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റി. ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിലുണ്ട്. അതുപോലെ തന്നെ സാറിൻ്റെ മകൻ ഈ സിനിമയിൽ ഒരു വേഷം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സാറിൻ്റെ മരുമകൾ വിഷ്ണുപ്രിയയും ചെയ്യുന്നുണ്ട്. രണ്ടു ക്യാരക്ടർ റോളിൽ എത്തുന്നുണ്ട്. അതുപോലെ തന്നെ സുരാജേട്ടൻ, ഹരീഷേട്ടൻ ഇവരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സുരാജേട്ടൻ്റെയൊക്കെ ഹെൽപ്പ് എന്ന് പറയുന്നത് പറയാതിരിക്കാൻ വയ്യ. കാരണം ഓരോ ഷോട്ട് എടുക്കുമ്പോഴാണെങ്കിലും അത്ര എക്സ്പീരിയൻസ്ഡ് ആയ ആളുകളാണ്, ഞങ്ങൾക്കൊന്നും അത്ര എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ പുള്ളി ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും. അതിപ്പോൾ ഹരീഷേട്ടനാണെങ്കിൽ കൂടി, അത് എനിക്കും അഖിലിനാണെങ്കിലും സോനുവിനൊക്കെ ആണെങ്കിലും വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പം
എനിക്ക് കൂടുതലായിട്ട് വന്നത് സുരാജേട്ടനും ഹരിചേട്ടനും അതുപോലെ തന്നെ അഖിലും ആയിട്ടാണ്. അപ്പോൾ വളരെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് മാക്സിമം ചെയ്യാൻ പറ്റി എന്ന് തന്നെ വിശ്വസിക്കുന്നു. എനിക്ക് അതിൽ ചലഞ്ചിങ് ആയിട്ട് തോന്നിയത് ഒരുപാട് ഇമോഷണൽ സീൻസ് ഉണ്ടായിരുന്നു. അപ്പം ഇപ്പം സോങ്ങിലാണെങ്കിലും ഇപ്പോൾ സോങ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഭയങ്കര നമുക്ക് ഭയങ്കര ടച്ച് ചെയ്യുന്ന സോങ്സാണ്. ഇപ്പോൾ പ്രണയവും വിരോഹമാണ് സോങ്സിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് കൂടുതലായി നമ്മുടെ ഉള്ളിലേക്ക് ഭയങ്കര ടച്ച് ചെയ്യുന്ന തരത്തിലുള്ള സോങ്സ് അതുപോലെ തന്നെ ഉള്ള സീനുകളും ഉണ്ട്. അപ്പം അതൊക്കെ ചെയ്യാൻ കുറച്ച് ചലഞ്ചിങ് ആയിട്ട് തോന്നി. പക്ഷെ സാറാണെങ്കിലും വ്യക്തമായിട്ട് പറഞ്ഞു തരാനും ഇപ്പം ബാക്കിയുള്ള ഹോൾ ക്രൂ ഞങ്ങൾക്ക് ഭയങ്കര എന്താ പറയുക കംഫർട്ടായിരുന്നു വർക്ക് ചെയ്യാൻ. അങ്ങനെ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. സാറാണെങ്കിലും ഓരോ സീൻസ് കാര്യങ്ങൾ പറഞ്ഞുതരാനാണെങ്കിലും അതുപോലെ തന്നെ എല്ലാവരും തന്നെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അത് നല്ല രീതിയിൽ തന്നെ സഹായിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് എസ് എൽ പുരം ജയസൂര്യ സാറാണ്. വളരെ നല്ലൊരു സബ്ജക്റ്റാണ്. സാറ് ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇമോഷണൽ സീൻസ് ഉണ്ട്, അതുപോലെ തന്നെ പ്രണയവും ഹ്യൂമറും എല്ലാം ഇട കലർത്തിയിട്ടുള്ളൊരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ സ്ക്രിപ്റ്റ് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ജൂലൈ 26 സിനിമ റിലീസാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് കാണുക. തീർച്ചയായിട്ടും ഇതൊരു ക്ലീൻ ഫാമിലി എൻ്റർടൈനറാണ്. കുടുംബങ്ങൾക്ക് പോയി കാണാൻ പറ്റുന്ന ഡബിൾ മീനിങ് ഡയലോഗുകളോ വൾഗർ സീനുകളോ ഒന്നും തന്നെ ഇല്ലാത്ത വളരെ ക്ലീൻ ഒരു സിനിമയാണ്. ഒരു ഫീൽ ഗുഡ് ആയിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാരണം പ്രണയത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതിനൊപ്പം കുടുംബ ബന്ധങ്ങളെക്കുറിച്ചും പറയുന്ന ഒരു സിനിമയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങളുടെ എഫേർട്ടിന് നല്ലൊരു റിസൾട്ട് കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു.